നന്നായിട്ട് പിടിപ്പിക്കുക. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇവിടെ രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. രാവിലെ മുതൽ നല്ല ഇരുട്ടി അടച്ച് കിടക്കുവാണ്. അപ്പം നമ്മൾ മഴയത്ത് നല്ല ചൂടോടെ കഴിക്കാനുള്ളൊരു സാധനമാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കണവ ഫ്രൈ, റോസ്റ്റല്ല, തോരനല്ല, നമ്മുടെ കണവ ഫ്രൈ ആണിത് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കണവ കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചില സ്ഥലത്ത് കണവ എന്ന് പറയും, ചില സ്ഥലത്ത് കൂന്തലെന്ന് പറയും, ചില ഇംഗ്ലീഷ് നമ്മൾ സ്ക്വിഡ് എന്ന് പറയും. എല്ലാം ഈ സാധനം തന്നെയാണ്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാൻ അതിനകത്തേക്ക് ആദ്യം കുറച്ച് മസാലകൾ ചേർത്ത് പിടിപ്പിക്കണം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, അരഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നാലേ ആ മസാലയൊക്കെ അതിനകത്ത് പിടിച്ചിരിക്കത്തുള്ളൂ. നമ്മൾ ഏത് മീൻ ഫ്രൈ ചെയ്താലും കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും, മീനിൻ്റെ എല്ലാ വശത്തിലും, എല്ലാ കഷ്ണങ്ങളിലും നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ മസാലയൊക്കെ മീനിൽ പിടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് കണവയിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലേ ആ മസാലയൊക്കെ ആ കണവയിലൂടെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണവ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണവ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കിടന്ന് കണവ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി കണവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ നടച്ച് വെച്ച് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ കണവ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ആ ഒരു നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സവാള കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് വറുത്ത് പോരാം. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പോരാൻ നമുക്ക്. അപ്പൊ നമ്മുടെ കണവ ഫ്രൈ അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
ഇതുപോലെ എണ്ണ വാർന്നു പോകുന്ന ഒരു പാത്രത്തിൽ വേണം നമ്മൾ കോരി എടുക്കാൻ. എണ്ണ വാർത്ത് എടുത്തിട്ട് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിന് എത്ര എണ്ണ, പക്ഷെ ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ ഈ സാധനം മുരിഞ്ഞു കിട്ടത്തുള്ളു കേട്ടോ. അപ്പൊ അതിനകത്ത് പിശുക്ക് കാണിക്കരുത്, അല്ലെങ്കിൽ അത് മുരിഞ്ഞു കിട്ടത്തില്ല, നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മുടെ സ്വാദിഷ്ടമായ കണവ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. 100% ഉറപ്പ് കേട്ടോ. കഴിച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും, നമുക്ക് നിർത്താൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്, നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ചോറിന്റെ കൂടെയോ അല്ലാതെ വെറുതെ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കേട്ടോ. ഇപ്പൊ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് മഴയത്ത് ഒരു കട്ടൻ ചായയും നമ്മുടെ ഈ കണവ ഫ്രൈയും സൂപ്പർ ആയിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നല്ല കപ്പലണ്ടി പോലെ നമ്മൾ വറുത്ത എടുത്ത എന്തൊരു സ്നാക്കിനെക്കാളും ടേസ്റ്റ് ആട്ടോ. അത് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്?